ഇത് ജോ കൺഫേയുടെ കഥയാണ്. മധ്യ ചൈനയിലാണ് ജോ ജനിച്ചത്. പിതാവ് സൈനികനായിരുന്നു. ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് കൈവിരലുകൾ നഷ്ടപ്പെടുകയും അന്ധത ബാധിക്കുകയും ചെയ്തു. ജോയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മയും അവളെ വിട്ടുപോയി. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ജോയെ തളർത്തിയില്ല. നന്നായി പഠിക്കുമായിരുന്നു ജോ. ദാരിദ്ര്യത്തിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ തന്റെ 16-ാം വയസ്സിൽ അവൾക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീടൊരു വാച്ച് നിർമ്മാണ കമ്പനിയിൽ തൊഴിൽ നേടി. ആ കമ്പനിയിലെ സാഹചര്യങ്ങൾ വളരെ മോശവും പരിതാപകരമായ അവസ്ഥയിലുമായിരുന്നു. ഈ സാഹചര്യത്തിലും നീണ്ട 16 മണിക്കൂർ വരെ അവൾ ജോലി ചെയ്തു. അങ്ങനെ 6 വർഷം. ഇക്കാലയളവിൽ വാച്ചുകളുടെ ലെൻസുകൾ നിർമ്മിക്കുന്നതിൽ അവൾ വിദഗ്ധയായി. ആ 6 വർഷക്കാലം കൊണ്ട് സ്വരുക്കൂട്ടിയ സമ്പാദ്യമെല്ലാം ചേർത്ത് തന്റെ 22-ാമത്തെ വയസ്സിൽ അവൾ ഒരു കമ്പനി തുടങ്ങി. വാച്ചുകളുടെ ലെൻസ് നിർമ്മിക്കുന്ന കമ്പനി ലെൻസ് ടെക്നോളജീസ്. സ്മാർട്ട് ഫോണുകളുടെ കടന്നുവരവ് ലെൻസ് ടെക്നോളജിയുടെ തലവര മാറ്റിമറിച്ചു. മികവുറ്റ ടച്ച് സ്ക്രീനുകൾ നിർമ്മിക്കുന്നതിൽ ലെൻസ് ടെക്നോളജിയെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. മോട്ടറോള, സാംസങ് വാവേ തുടങ്ങിയ വമ്പൻ കമ്പനികളെല്ലാം ലെൻസ് ടെക്നോളജിയുടെ ഉപയോക്താക്കളായിരുന്നു. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും കാലാനുസൃതമായ സാങ്കേതികവിദ്യ അവതരിപ്പിക്കുന്നതിൽ ലെൻസ് ടെക്നോളജി കാണിച്ച വൈദഗ്ധ്യം അവരെ ഇന്ന് 32 ഫാക്ടറികളും 90,000-ത്തിലധികം ജീവനക്കാരുമുള്ള ഒരു വൻ സംരംഭമായി വളരാൻ സഹായിച്ചു. സ്വന്തം പ്രയത്നത്താൽ സഹസ്രകോടിപതിയായ വനിതകളിൽ 1-ാം സ്ഥാനത്തുള്ള ജോയുടെ സമ്പാദ്യം ഏകദേശം 1,000 കോടി ഡോളർ വരും. വിജയം സ്വപ്നം കാണാത്തവർ ആരുണ്ട്? അവർക്ക് ജോയുടെ ഈ വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കാം. നന്നായി മുന്നൊരുക്കങ്ങൾ നടത്തുക. ദിനം പ്രതി പഠനം തുടരുക. ഒരിക്കലും വിട്ടുകൊടുക്കാതെ, തളരാതെ സ്വപ്നത്തെ പിന്തുടരുക. ശുഭദിനം.